ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയതായിട്ട് സ്മാർട്ട് ടിവികളോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടിവിയോ വാങ്ങുമ്പോൾ നമ്മൾ ആന വാങ്ങാമെങ്കിൽ തോട്ടി കൂടെ വാങ്ങിക്കൂടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വാങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് സ്റ്റെബിലൈസർ. യഥാർത്ഥത്തിൽ സ്റ്റെബിലൈസർ നമ്മളെ ടിവികൾക്ക് ആവശ്യമായ ഒരു ഉപകരണമാണ്. അതുപോലെ മനസ്സിലാക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. സ്മാർട്ട് ആൻഡ്രോയിഡ് ടിവികൾക്ക് ഗുണത്തേക്കാൾ ദോഷമാണ് സ്റ്റെബിലൈസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോഴും നമുക്ക് കാര്യത്തിലോട്ട് ഇടാം. അപ്പോഴാദ്യം നമുക്ക് സ്റ്റെബിലൈസർ എന്ത് ജോലിയാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുകൂടെ മനസ്സിലാക്കുക. ഈ പണ്ടുകാലത്ത് നമ്മുടെ ലൈൻ വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടായിരുന്നു. പണ്ടുകാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ലൈനിൽ വോൾട്ടേജ് കൂടിയും കുറഞ്ഞും വരാനാണ് സാധ്യത. അപ്പോഴങ്ങനെ ഒരു കാലഘട്ടത്തിൽ സ്റ്റെബിലൈസറുകൾ അത്യാവശ്യമായിരുന്നു. കാരണം നമ്മുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കെല്ലാം ഒരു കൃത്യമായിട്ടൊരു വോൾട്ട് വേണം. അതായത് ഒരു 220 വോൾട്ടിനും 250 വോൾട്ടിന് ഇടയിലാണ് ഓൾമോസ്റ്റ് എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ വോൾട്ടേജ് കിട്ടാൻ വേണ്ടി നമ്മളെല്ലാ വീടുകളിലും അന്ന് സ്റ്റെബിലൈസറുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ സാഹചര്യം മാറിക്കഴിഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ലൈൻ വോൾട്ടേജ് ഇപ്പോൾ കറക്റ്റാണ്. എന്തായാലും 200-240 ഇടയിലും ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇതേപോലെ നമുക്ക് വോൾട്ട് കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളൊരു സെക്യൂരിറ്റിക്ക് വേണ്ടി സ്റ്റെബിലൈസറുകൾ ഉപയോഗിക്കുന്നതിൽ തെറ്റുമില്ല. എന്നാൽ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടെയുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ സ്മാർട്ട് ആൻഡ്രോയിഡ് ടിവികളിലും, സ്മാർട്ട് ആൻഡ്രോയിഡ് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാ ടിവികളിലും, അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് എന്നാൽ 100 മുതൽ 250 വരെ ആയിരിക്കും, അല്ലെങ്കിൽ 110 മുതൽ 240 വരെ ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടിവിയുടെ പുറകിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാനും പറ്റും. അതായത് സ്റ്റെബിലൈസർ ചെയ്യുന്ന ജോലി കൂടെ ഇന്നത്തെ നമ്മുടെ ടിവികൾ ചെയ്യും. അതിലേക്ക് വേണ്ടിയൊരു സർക്യൂട്ട് കൂടെ ടിവികളിൽ ചേർത്തിട്ടുമുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ടിവികൾക്ക് ദോഷം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്റ്റെബിലൈസർ വാങ്ങും. എന്നാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ആൻഡ്രോയിഡ് ടിവികൾക്ക് ഈ സ്റ്റെബിലൈസർ ഗുണത്തേക്കാൾ ദോഷവും ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മുടെ സ്മാർട്ട് ടിവികളും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ടിവികളും ഇത് രണ്ടും പ്രവർത്തിക്കുന്നത് ഇതിനൊരു OS, അതായത് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിനുണ്ടായിരിക്കും. നമ്മുടെ മൊബൈൽ ഫോണിൽ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ് അതുപോലെ iMac ഇതുപോലുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ ടിവികളിലുണ്ട്. അപ്പോൾ ഇത്തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആൻഡ്രോയിഡ് സ്മാർട്ട് ടിവികൾക്ക് നമ്മുടെ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറുകളിലും വരുന്ന പോലെ റാം ഉണ്ടായിരിക്കും, ഇൻബിൽറ്റ് മെമ്മറി ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ടിവികൾ പ്രവർത്തിക്കുമ്പോൾ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റ് ആവും. അതുപോലെ തന്നെ ഇതിൽ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും, ഇതിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഇതിലൊരിക്കലും കറണ്ട് പോകാൻ പാടില്ല. കറണ്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പെർഫോമൻസിൽ സാരമായി ബാധിക്കും, അതായത് എറർ വരാൻ സാധ്യതയുണ്ട്. ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മുടെ ടിവികൾക്ക് ഏറ്റവും പ്രധാനമായും ആവശ്യമുള്ള ഉപകരണം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻവെർട്ടറാണ്. എന്നാൽ എല്ലാവർക്കും കൂടുതൽ കാശ് കൊടുത്ത് ഇൻവെർട്ടർ വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാളും നമുക്ക് ഏറ്റവും നല്ലത് ഇൻവെർട്ടറിൻ്റെ ജോലിയും ചെയ്യും, അതിനോടൊപ്പം സ്റ്റെബിലൈസറിൻ്റെ ജോലി കൂടെ ചെയ്യുന്ന കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുന്ന ഒരു ഉപകരണമാണ് UPS. സ്റ്റെബിലൈസറിൻ്റെ അത്ര വില ഇതിനുള്ളൂ. നിങ്ങൾക്കൊരു UPS വാങ്ങാമെങ്കിൽ നിങ്ങളെ ടിവിയും കണക്ട് ചെയ്യാം, അതിനോടൊപ്പം തന്നെ ഹോം തിയേറ്റർ സിസ്റ്റം, DTH തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു ഉപകരണമാണ് UPS. അപ്പോൾ നമ്മൾ ഒരു UPS വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആലോചിച്ചിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഏതാണ് വാങ്ങേണ്ടതെന്ന്. ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോ ഇനിയും നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.